ഹായ് ഗൈസ്, വെൽക്കം ടു മില്ലനിയൽ മലയാളി. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ജെറിനാണ്. ജെറിൻ ഞാനും ഏകദേശം ഒരേ സമയത്ത് ന്യൂസിലാൻഡ് വന്നു, ഒരേ യൂണിവേഴ്സിറ്റി പഠിച്ചതുമാണ്, ഒരുമിച്ച് തന്നെയായിരുന്നു സ്റ്റേ. ജെറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഐ ടി ആണ്. അപ്പോൾ ഇന്ന് ജെറിൻ്റെ ന്യൂസിലാൻഡിലുള്ള ആ ഒരു പ്രൊഫഷണൽ ജേണിയാണ് അവൻ ഡിസ്കസ് ചെയ്യുന്നത്. ജെറിൻ, എങ്ങനെയാണ് ന്യൂസിലാൻഡ് തിരഞ്ഞെടുത്തത്? ന്യൂസിലാൻഡിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്നു ഹയർ സ്റ്റഡീസിന് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ നോക്കിയത് ഒരു യൂറോപ്യൻ കൺട്രി ആയിരുന്നു നോക്കിയത്. പക്ഷേ അവർ കോഴ്സ് ബൈ ചാൻസ് അവർ കോഴ്സ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ അറ്റ് ദ സെയിം ടൈം ഒരു വൺ ഇയർ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ സെക്കൻഡ് ഏതൊക്കെ കൺട്രീസാണ് ഇനി സെക്കൻഡ് ഓപ്ഷനായിട്ട് കൺസിഡർ ചെയ്തപ്പോൾ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ അങ്ങനെ കുറച്ച് കൺട്രീസാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് വൈസ് കൺട്രിയുടെ ക്ലൈമറ്റ് എല്ലാം ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ന്യൂസിലാൻഡ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട രാജ്യമായിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ന്യൂസിലാൻഡ് സെലക്ട് ചെയ്തത്. ന്യൂസിലാൻഡിൻ്റെ മറ്റുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് ഡ്യൂറേഷൻ ഇവിടെ കുറവുമാണ്, അത് കാരണം തന്നെ കോഴ്സ് ഫീസും കുറവാണ്. അപ്പോൾ അതൊരു അട്രാക്റ്റീവ് തിങ്ങാണ് നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ വെച്ച് നോക്കുമ്പോൾ. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും കുറഞ്ഞ സമയത്ത് നല്ലൊരു ജോലി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ന്യൂസിലാൻഡ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അതേസമയം യൂണിവേഴ്സിറ്റീസും വളരെ ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റീസാണ് ന്യൂസിലാൻഡിലുള്ളത്. AUT ആണ്, ഓക്ക്ലൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആണെങ്കിലും യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ക്ലൻഡ് ആണെങ്കിലും എല്ലാം ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റീസും ആണ്. സബ്ജക്റ്റ് വൈസ് ആണെങ്കിലും എബോവ്, ഐ തിങ്ക് ഇറ്റ്സ് ഓൾ എബോവ് ടോപ്പ് 50 റാങ്കിങ്സിലെല്ലാം യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അതെ. അപ്പോൾ കോഴ്സിൻ്റെ സ്റ്റാൻഡേർഡും വളരെ നല്ല കോഴ്സസാണ് മെയിൻ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ. കോളേജിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല, പക്ഷേ യൂണിവേഴ്സിറ്റീസിൻ്റെ കാര്യത്തിൽ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള കോഴ്സുകളാണ് ഇവിടെ ഓഫർ ചെയ്യുന്നത്. ജെറിൻ്റെ കോഴ്സ് എങ്ങനെയായിരുന്നു? ജെറിൻ്റെ ആ ഒരു എഡ്യൂക്കേഷൻ ലെവൽ എങ്ങനെയായിരുന്നു? അതിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഞാനെടുത്ത മാസ്റ്റേഴ്സ് ഓഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ കോഴ്സാണ് എടുത്തിരുന്നത്. അത് 18 മന്ത്സ് പ്രോഗ്രാം ആയിരുന്നു, ലെവൽ 9 കോഴ്സാണ്. നമ്മൾ കൂടുതലും രണ്ട് ഓപ്ഷനാണ് ഉള്ളത്, ഒന്നെങ്കിൽ തീസീസ് എടുക്കാം അല്ലെങ്കിൽ റിസേർച്ച് എടുക്കാം. ഇപ്പോൾ തീസീസ് ആണെങ്കിൽ നമുക്ക് 90 points ഓഫ് പേപ്പറും 90 points ഓഫ് തീസീസും ആണ് ചെയ്യേണ്ടത്. അല്ല, റിസേർച്ച് ആണെങ്കിൽ നമുക്ക് 60 point റിസേർച്ചും 120 points തിയറി പേപ്പർ നമ്മൾ പഠിക്കണം. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത പാത്വേ റിസേർച്ച് പ്രൊജക്റ്റാണ് ഞാൻ എടുത്തത്. എന്തുകൊണ്ടാണ് സെക്യൂരിറ്റി സിസ്റ്റംസ് കോഴ്സ് എടുക്കാൻ? ഞാൻ ആദ്യം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് IT സപ്പോർട്ട്, IT എഞ്ചിനീയർ ഇതിലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹയർ സ്റ്റഡീസ് എപ്പോഴും എൻ്റെ ഒരു പ്ലാനിലുണ്ടായിരുന്നു, എന്തെങ്കിലും അബ്രോഡ് പോയി പഠിക്കണം എന്നുള്ള പ്ലാനിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു, എൻ്റെ മാനേജേഴ്സായിട്ട് ഡിസ്കസ് ചെയ്തു, ഇപ്പോൾ പുതിയതായിട്ട് ഏത് ടെക്നോളജിയാണ് ഇൻഡസ്ട്രിയിൽ മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് സ്കിൽ, എന്താണ് റിക്വയർമെൻറ്റ്, എന്താണ് നെക്സ്റ്റ് 10-20 years ഗ്രോയിങ് ആയ ടെക്നോളജി എന്താണ്, അല്ലെങ്കിൽ സ്കിൽ എന്താണ് സെർച്ച് ചെയ്തപ്പോൾ സെക്യൂരിറ്റി ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സ്കില്ലാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അതിൻ്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ഒരു ഫീൽഡായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ സൈബർ സെക്യൂരിറ്റി എന്ന ഏരിയയിലേക്ക് സ്പെഷ്യലൈസ് തീരുമാനിച്ചത്. ജെറിൻ പറഞ്ഞിരുന്നു ജെറിന് ന്യൂസിലാൻഡിൽ AUT ഒരു സ്കോളർഷിപ്പ് ഓഫർ ചെയ്തിരുന്നു എന്ന്. അതിൻ്റെ ആ ഒരു പ്രോസസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആരെങ്കിലും ന്യൂസിലാൻഡ് സ്റ്റഡി ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പിന് എപ്പോഴും ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കുന്ന ഏറ്റവും റിലയബിൾ സോഴ്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റാണ്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിക്കും അവരുടെ സ്കോളർഷിപ്പ് ഡാറ്റാബേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ സ്കോളർഷിപ്പിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓഫർ ചെയ്യുന്ന എല്ലാ സ്കോളർഷിപ്പും നമുക്ക് അപ്ലൈ കാണാൻ പറ്റും. ഞാൻ അപ്ലൈ ചെയ്തത് ന്യൂസിലാൻഡ് എക്സലൻസ് അവാർഡ് എന്ന് പറഞ്ഞ സ്കോളർഷിപ്പാണ്. അത് 7 universities കമ്പൈൻ ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്കോളർഷിപ്പാണ്. അത് ബേസ്ഡ് ഓൺ നമ്മുടെ പ്രീവിയസ് അക്കാഡമീസ് ആൻഡ് നമ്മുടെ എക്സ്പീരിയൻസ് ലെവൽ കൺസിഡർ ചെയ്തിട്ട് അവർ നമുക്ക് സ്കോളർഷിപ്പ് ഓഫർ ചെയ്യുന്നു. റിക്വയർമെൻറ്റ് അതാണ്. പിന്നെ മറ്റൊരു സ്കോളർഷിപ്പ് എന്തായിരുന്നു? പിന്നുള്ളത് കോമൺവെൽത്ത് സ്കോളർഷിപ്പാണ്. അത് കോമൺവെൽത്ത് കൺട്രീസ് നമുക്കിന്ന് വരുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പാണ്. ഓഫേർഡ് ബൈ ഇന്ത്യൻ ഗവൺമെൻറ് ആണ്. അപ്പോൾ അത് കോമൺവെൽത്ത് സ്കോളർഷിപ്പാണ് അപ്ലൈ, നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യണം. അവരുടെ പ്രോസസ്സിങ്ങും എല്ലാം വളരെ ടൈം കൺസ്യൂമിങ് ആണ്. അവർ സെർട്ടൺ ഡേറ്റ്സിന് മുമ്പ് നമ്മൾ ചെയ്യണം. അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് നേരത്തെ ചെക്ക് ചെയ്ത് അവരുടെ എൻ ഡേറ്റും ഡ്യൂ ഡേറ്റും ഒക്കെ ചെക്ക് ചെയ്തതിന് മുമ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതൊരു നല്ലൊരു ഇൻഫർമേറ്റീവ് കാര്യമാണ് നമുക്ക് സ്കോളർഷിപ്പിനെ പറ്റി സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കും ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് എങ്ങനെയെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ കയറിയാൽ മതിയെന്ന്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾക്ക് നല്ല
എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടും നിങ്ങൾക്ക് നല്ല അക്കാഡമിക് സ്കോറും നിങ്ങൾക്ക് ഒരു റെലവൻറ്റ് എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കോളർഷിപ്പിന് വേണ്ടി നോക്കാൻ പറ്റും. എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആ വെബ്സൈറ്റ്സ് കയറിയിട്ട്, അതായത് ന്യൂസിലാൻഡ് യൂണിവേഴ്സിറ്റീസിൻ്റെ വെബ്സൈറ്റും ഉണ്ട്, പിന്നെ ഇവിടെ യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് കിട്ടും നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് സ്റ്റുഡൻറ്റ് ഇമിഗ്രേഷനിൽ കയറിയാലും അവരുടെ ഇതിലും സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അതാണ് കാര്യം, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ആ വെബ്സൈറ്റ് ഒക്കെ ഒന്ന് കയറി നോക്കി നോക്കുക സ്കോളർഷിപ്പിന് നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് അറിയാനായിട്ട്. പഠിച്ചു കഴിഞ്ഞിട്ട് ജോബ് ഹണ്ടിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സ് ഒന്ന് പറയാമോ? ജോബ് ഹണ്ട് ഇത്തിരി സ്ട്രഗിൾ ഉണ്ടായിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ. അപ്പം നമ്മൾ, ഞാൻ ആദ്യം പോയത് മീറ്റപ്സ്, ഇൻഡസ്ട്രി മീറ്റപ്സ് ഉണ്ടായിരുന്നു, നെറ്റ്വർക്കിംഗ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, അതുവഴിയാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് എനിക്ക് കിട്ടിയത്. ഇൻറ്റേൺഷിപ്പ് ഒരു 6 മന്ത്സ് പ്രോഗ്രാം ആയിരുന്നു. അതിനുശേഷം ഞാൻ കോൺട്രാക്ട് ജോബ്സ് ആയിരുന്നു കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. അത് 6 മന്ത്സ് 3 മന്ത്സ് കോൺട്രാക്ട് ജോബ്സ് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺട്രാക്ട് ജോബ് അതിനും ശേഷമാണ് എനിക്കൊരു ഫുൾ ടൈം റോളിലേക്ക് ഞാൻ ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഇത് മൊത്തം ഒരു ജേണിയാണ്. നമുക്ക് ഇനീഷ്യലി തന്നെ നമുക്കൊരു ഫുൾ ടൈം ഓഫർ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ കോൺട്രാക്ട് ജോബ്സ് ആണെങ്കിലും നമ്മുടെ ഇൻറ്റേൺഷിപ്സ് ആണെങ്കിലും എല്ലാം നമ്മുടെ ഫൈനൽ ഫുൾ ടൈം ജോബിലേക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇതാണ്. അതാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടണമെന്ന് നിർബന്ധമില്ല. നേരെ മറിച്ച് ചിലപ്പോൾ ഒരു അൺപെയ്ഡ് ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ടി വരുമായിരിക്കും, ചിലപ്പോൾ റെലവൻറ്റ് ഫീൽഡിൽ തന്നെ കോൺട്രാക്ട് ജോബ്സ് ചെയ്യേണ്ടി വരുമായിരിക്കും. എന്തായാലും ആ ഒരു സ്ട്രഗിളിൻ്റെ ആ ഒരു ഫേസ് ഒരു 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് സ്കില്ലും നമ്മുടെ എല്ലാ എന്താ പറയുക നോളജും വെച്ചിട്ട് നമുക്ക് നല്ലൊരു ജോലിയിലേക്ക് എത്താൻ പറ്റും. അതേപോലെ തന്നെ ഇൻ്റർവ്യൂ പ്രോസസ്സ് എങ്ങനെയായിരുന്നു ജെറിൻ? ആ ഒരു IT ഫീൽഡിലെ ഇൻ്റർവ്യൂസ് എങ്ങനെയാണ് അവരുടെ? ബേസിക്കലി മോസ്റ്റ് കമ്പനീസിനും 3 സ്റ്റേജ് ഇൻ്റർവ്യൂസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ബിഹേവിയറലാണ്, സെക്കൻഡ് സ്റ്റേജ് ടെക്നിക്കലാണ് ചെക്ക് ചെയ്യുന്നത്, തേർഡ് സ്റ്റേജ് നമുക്ക് മിക്കപ്പോഴും ടോപ്പ് എക്സിക്യൂട്ടീവ്സിനെ മീറ്റ് ചെയ്യാം, അത് കഴിഞ്ഞ് HR-ന് ഡയറക്റ്റ് ഓഫർ ലെറ്റർ തരുന്ന ഒരു പ്രോസസ്സാണ് കൂടുതലുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും അവർ നമ്മൾ കമ്പനിയെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ടോ, നമ്മൾ അവരുടെ കമ്പനിയിൽ കോമ്പാറ്റബിളായ ഒരു സ്റ്റാഫാണോ, നമ്മൾ ടീം പ്ലെയർ ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യുന്നത്. അത് നമ്മുടെ സ്റ്റഡീസ് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മുടെ സ്കിൽസും കാര്യങ്ങളും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഫസ്റ്റ് സ്റ്റേജ് ഇതിന് വേണ്ടിയിട്ട്, ഇൻ്റർവ്യൂ പാസ് ചെയ്യാനായിട്ട്. സെക്കൻഡ് സ്റ്റേജ് ആണെങ്കിലും നമ്മൾ അവർ നമുക്ക് എത്ര സ്കില്ലുണ്ടെന്നല്ല അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്, നമ്മൾ പഠിക്കാൻ താല്പര്യമുണ്ട്, ഇപ്പോൾ പുതിയൊരു ടെക്നോളജി പഠിക്കണമെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റുമോ, നമ്മൾ അതിന് എഫേർട്ട് ഇടുമോ, അങ്ങനത്തെ കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ബേസിക് സ്കിൽസ് സ്റ്റഡി നോളജ് അവർ ചെക്ക് ചെയ്യും. അതെ, നമുക്കൊരു ബേസിക് ന്യൂസിലാൻഡ് എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് അവരുടെ ആ ടീമിൽ ഫിറ്റ് ആവും എന്നുള്ളൊരു തോന്നലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അത്യാവശ്യം നല്ലതുമാണെങ്കിലും ഏത് ഇൻ്റർവ്യൂവിലാണെങ്കിലും നല്ലൊരു ഷോട്ട് ഉണ്ട്. അതേപോലെ തന്നെ ജെറിൻ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യേണ്ടായി, ഒരു 3-4 ഇൻ്റർവ്യൂവിന് ശേഷമാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങി. അതെ അതെ, നമുക്ക് ഓരോ ഇൻ്റർവ്യൂസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഓരോ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ നമുക്ക് റിജക്ഷൻ ആണെങ്കിലും നമുക്ക് അവരോട് ഫീഡ്ബാക്ക്സ് ചോദിക്കാം. അവർ വളരെ ഹെൽപ്ഫുള്ളാണ് ഇവിടുത്തെ HR ടീംസ്. നമ്മൾ ഫീഡ്ബാക്ക് നമുക്ക് എന്തൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം, നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് ഇൻ്റർവ്യൂസിലേക്ക് നമ്മൾ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് സെക്കൻഡ് ആപ്ലിക്കേഷൻ ഇടുമ്പോഴും ഇൻ്റർവ്യൂവിനും അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് കൺസൾട്ടൻസിനെ ആരെങ്കിലും മീറ്റ് ചെയ്തായിരുന്നോ, അങ്ങനെ അപ്രോച്ച് ചെയ്തായിരുന്നു? എൻ്റെ കോൺട്രാക്ട് ജോബ്സ് എല്ലാം വന്നത് റിക്രൂട്ട്മെൻറ്റ് ഏജൻസി വഴിയായിട്ടാണ്. അത് ഞാൻ ഡയറക്റ്റ് അവരായിട്ട് അവരുടെ ജോബ് പോസ്റ്റിംഗ് കാണും, അവരുടെ വെബ്സൈറ്റിൽ കയറി നമ്മൾ ആപ്ലിക്കേഷൻ ഇടും. അപ്പോൾ ഫസ്റ്റ് 2-3 ആപ്ലിക്കേഷൻ ചിലപ്പോൾ നമുക്ക് അവരുടെ കോളൊന്നും കിട്ടിയെന്ന് വരില്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അവർ കൺസിഡർ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങുന്നത്. അതാണ്. പിന്നെ ജെറിൻ പറഞ്ഞതിലൊരു മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, സ്ട്രെസ് ചെയ്യേണ്ട ഒരു പോയിന്റ്, നമ്മളെപ്പോഴും ഓൺലൈൻ ആപ്ലിക്കേഷൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കരുത് നമ്മുടെ ആ ഒരു ജോബ് ഹണ്ട് പ്രോസസ്സ്. നമ്മളെപ്പോഴും പറ്റുന്നത്ര ആൾക്കാരെ മീറ്റ് ചെയ്യുക, പറ്റുന്നത്ര ആൾക്കാരുടെ അടുത്ത് നമ്മുടെ സ്കിൽസ് എന്താണ്, നമുക്ക് എന്തൊക്കെ അറിയാമെന്നുള്ളത് ഷെയർ ചെയ്യുക, അങ്ങനെ അവർ ത്രൂ ആ ഒരു ജോലിയിലേക്ക് എത്താൻ നോക്കുക. യൂഷ്വലി ഇപ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെ ഇപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഇവിടെ ജസ്റ്റ് ജേണി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നവരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഔട്ട്പുട്ട് ഉണ്ടാകുന്നു, അതും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. കാരണം ഇവിടെ തുടങ്ങി വരുന്ന എല്ലാവരും ഒരുവിധം ആ ഒരു സ്റ്റാർട്ടിങ് പൊസിഷൻസിലായിരിക്കും. നമ്മളെപ്പോഴും ഇവിടുത്തെ ലോക്കൽസിനായിട്ടും ഇവിടെ ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിട്ടുള്ള ആ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം റിക്രൂട്ട്മെൻറ്റ് വളരെ ഫിനാൻഷ്യലി ആണെങ്കിലും ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഇവർ കൂടുതലും പ്രിഫർ ചെയ്യുന്ന റെഫറൻസ് ത്രൂ ആൾക്കാരെ കണ്ടെടുത്ത് വളരെയും പ്രിഫർ ചെയ്യുന്നൊരു വേ ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണ് ന്യൂസിലാൻഡിൽ. ഇപ്പോൾ മീറ്റപ്സ് ആണെങ്കിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ എഡ്യൂക്കേഷൻ ഷോസ് ഉണ്ടാവും, എക്സ്പോസ് ഉണ്ടാവും, ഇതെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യുക, നമ്മൾ അവിടുത്തെ ടീം മെമ്പേഴ്സിനെ മീറ്റ് ചെയ്യുക, നമ്മുടെ ഇൻട്രസ്റ്റ് ഷെയർ ചെയ്യുക, മിക്കപ്പോഴും നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും നമ്മുടെ ഇമെയിൽ ഐഡിയും അതൊക്കെ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആ കോൺവെർസേഷനിൽ നമുക്കൊരു സ്പാർക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുകയാണ്. നമ്മൾ
ഒരു ഇമ്പോർട്ടൻ്റ് ആയ നമുക്ക് അതിൽ പാഷൻ ഉണ്ട്, നമുക്ക് അതിൽ വർക്ക് ചെയ്യാൻ താല്പര്യം എന്നൊരു സ്പാർക്കർ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെന്തായാലും നമ്മളത് റിമെമ്പർ ചെയ്യും. നമ്മളവർ അവരൊക്കെ ഒരു ഓഫ് ഒരു റിക്വയർമെൻറ്റ് വരുമ്പോൾ അവർ നമ്മളെന്തായാലും തിരിച്ച് നമ്മളെ കോൺടാക്ട് ചെയ്യും. അത് മാത്രമല്ല, ഇതിൽ അവർക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി അല്ലെങ്കിൽ ഒരു റിക്രൂട്ടർ ത്രൂ ആണ് ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എമൗണ്ട് കമ്മീഷനായിട്ട് കമ്പനിക്കും കൊടുക്കേണ്ടി വരും. നേരെ മറിച്ച് നമ്മൾ തന്നെയാണ് ആ ഒരു ആളെ കണ്ടുപിടിക്കുന്നത്, നമ്മളെ അവർ ഹയർ ചെയ്യാന്നുണ്ടെങ്കിൽ കമ്പനീസൊക്കെ ഹാപ്പിലി ആ ഒരു രീതിയിൽ അത് ചൂസ് ചെയ്യും. എന്താണ് ജെറിനെ സംബന്ധിച്ച് ന്യൂസിലാൻഡ് എക്സ്പീരിയൻസും ഇന്ത്യൻ എക്സ്പീരിയൻസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മെയിനായിട്ടുള്ള ആ ഡിഫറൻസ് തോന്നിയത്? ന്യൂസിലാൻഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ റിലാക്സ്ഡ് വർക്ക് എൻവയോൺമെൻ്റ് ആണ് ന്യൂസിലാൻഡ്. അവൾ ഇന്ത്യൻ വർക്ക് എൻവയോൺമെൻറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ റിലാക്സ്ഡ് ആണ്. നമുക്ക് ഇഷ്ടം നമ്മുടെ ഏത് പ്രൊജക്റ്റ് ആണെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ ടൈം അവർ ഓഫർ ചെയ്യും. നമ്മളത്ര സ്ട്രെസ്സായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം എന്നൊന്നുമില്ല. ഈവൻ നമ്മുടെ വർക്ക് ഡേയ്സ് വർക്ക് ടൈമിംഗ് ആണെങ്കിലും വളരെ റിലാക്സ്ഡ് ആണ്, വളരെ ഫ്ലെക്സിബിൾ ആണ് ടൈം. മൺഡേ ടു ഫ്രൈഡേ നമുക്ക് 9 to 5 തന്നെ വർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ പറയാം നമുക്ക് 10 to 6 വർക്ക് ചെയ്യാനാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ അത് കമ്പനീസ് ഓക്കെ ആണ്. നമ്മൾ ആ ടൈം ഫ്രെയിമും എല്ലാം അവർ ഓക്കെയാണ്. അവർക്ക് നമ്മൾ തരുന്ന വർക്ക് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക, അത്ര മാത്രമൊക്കെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ എപ്പോൾ ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു അതൊന്നും അവർക്ക് വളരെ അവർക്കത്ര വലിയ നമ്മൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ എങ്ങനെ ചെയ്താലും നമുക്ക് പറഞ്ഞ ടൈമിൽ ചെയ്ത് കൊടുക്കുക. ഈവൻ നമുക്ക് കൂടുതൽ ടൈം വേണമെങ്കിൽ നമ്മൾ ബിഫോർ ഹാൻഡ് പറയണം, നമ്മൾ ഡെഡ് ലൈനിൽ വെക്കരുത്, അത് ഇവർക്ക് ഇഷ്ടമല്ല. നമ്മൾ നമുക്ക് എന്തെങ്കിലും ഹഡിൽസ് ഉണ്ടെങ്കിൽ നമ്മൾ റെഗുലർ ടീം മീറ്റിംഗ് ഉണ്ടാവും, ഡെയിലി സ്റ്റാൻഡപ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ ഷെയർ ചെയ്യാം, നമുക്ക് പുതിയ പുതിയ റിസോഴ്സ് വേണമെങ്കിലും നമുക്കെല്ലാം ആ സമയത്ത് മീറ്റിംഗ് നമുക്ക് ഷെയർ ചെയ്യാം, ഓപ്പണായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. അതൊരു മാനേജർ ടോപ്പ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ എംപ്ലോയ് അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, എല്ലാം ഈക്വൽ ലെവൽ എന്നൊരു സ്റ്റാൻഡാണ് ന്യൂസിലാൻഡിൽ ഞാൻ മിക്കപ്പോഴും എക്സ്പീരിയൻസ്. വളരെ കറക്റ്റാണ് ന്യൂസിലാൻഡിൻ്റെ കേസിൽ, കാരണം ഹൈറാർക്കിക്കൽ അല്ല ഇവിടുത്തെ ആ ഒരു വർക്ക് കൾച്ചർ, കുറേയും കൂടെ ഫ്രണ്ട്ലി ആൻഡ് ഓപ്പൺ ആണ്. നമ്മളിപ്പോൾ ഒരു ഡയറക്ടറിനെ നേരിട്ട് കണ്ടിട്ട് നമ്മുടെ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അത് നേരിട്ട് ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാമെന്നല്ല. അവർക്ക് അവരുടേതായ സമയം അവരുടേതായ ലിമിറ്റേഷൻസും ഉണ്ടാകും, പക്ഷേ കൾച്ചർ വൈസ് കുറേയും കൂടെ എന്താ പറയുക ഫ്രണ്ട്ലിയാണ് വർക്ക് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഒരു ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നൊരു ഫ്രഷർ അല്ലെങ്കിൽ ഒരു യങ് ഗ്രാഡിന് ജെറിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്തായിരിക്കും? അവർ ചൂസ് ചെയ്യേണ്ടത് ഒരു എക്സ്പീരിയൻസിൽ കൂടെ ന്യൂസിലാൻഡിലേക്ക് വരുന്നതായിരിക്കും അതോ പഠിച്ചിറങ്ങിയ ഉടനെ അപ്ലൈ ചെയ്ത്? എന്താണ് ജെറിൻ്റെ എക്സ്പീരിയൻസ് എന്ന് തോന്നിയത്? ഞാനെപ്പോഴും വർക്ക് ചെയ്ത് ഇൻഡസ്ട്രിയുടെ റിക്വയർമെൻ്റ് അറിഞ്ഞിട്ട് നമ്മളൊരു പുതിയ ഹയർ സ്റ്റഡീസിന് പോകുന്നത് എനിക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം നമ്മൾ യൂണിവേഴ്സിറ്റീസ് നമ്മൾ നമ്മുടെ നാട്ടിൽ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇൻഡസ്ട്രിയുടെ റിക്വയർമെൻറ്റ്സ് ഒന്നും അറിയാൻ പറ്റില്ല. കാരണം നമ്മളൊരു ബേസിക് സ്ഥിതിയിൽ നിന്നാണ് നമ്മൾ പഠിച്ചിറങ്ങുന്നത്. എല്ലാവരും ഒരേപോലത്തെ ടെക്നോളജി അല്ല, ഓരോ സ്കിൽസ് ഉള്ളവരോ, അത് സ്പെഷ്യലൈസേഷൻ ആർക്കും ഇല്ല. ഇപ്പോൾ ഇൻഡസ്ട്രി ആയിട്ട് നമുക്ക് അത്ര വലിയ കമ്മ്യൂണിക്കേഷൻ, നമുക്ക് ഇൻഡസ്ട്രിയുടെ റിക്വയർമെൻറ്റ്സ് നമുക്ക് അറിയില്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം അത്യാവശ്യം ബാക്ക്വേർഡും ആണ്. നമ്മുടെ നമ്മൾ പഠിക്കുന്ന സിലബസും എല്ലാം ഇത്തിരി കൺസ്ട്രെയിൻഡ് ആണ്. ഇപ്പോൾ എബ്രോഡ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ എവറി 6 മന്ത്സ് അവർ റിവ്യൂ ചെയ്യും ഇൻഡസ്ട്രിയുടെ റിക്വയർമെൻറ്റ് എന്താണ്, അതനുസരിച്ചാണ് ഇവരുടെ സിലബസും അവർ പഠിക്കുന്ന പേപ്പേഴ്സും എല്ലാം ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൂടെ പറയുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് നമ്മൾ കുറച്ചുനാൾ വർക്ക് ചെയ്യുക, നമ്മുടെ മാനേജേഴ്സായിട്ട് മീറ്റ് ചെയ്യുക, അപ്പോൾ അവർക്ക് കുറച്ചുകൂടി നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും ടെക്നോളജി ഏത് ടെക്നോളജിയിലേക്കാണ് എല്ലാവരും മൂവ് ചെയ്യുന്നത്. ഈവൺ ഇപ്പോൾ സെക്യൂരിറ്റി ആണെങ്കിൽ ഏത് ടൂളാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പല ടൂൾസ് ഉണ്ട്, വളരെ എക്സ്പെൻസീവായ പല ടൂൾസും ഉണ്ട്. അപ്പോൾ അതന്നെ യൂസ് ചെയ്യുന്നത് ഓപ്പൺ സോഴ്സ് ടൂൾസ് നമുക്ക് ഫ്രീലി അവൈലബിൾ ആണ്. അപ്പോൾ ഇൻഡസ്ട്രി ഏത് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്, ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് എങ്ങോട്ടാണ്, അതറിഞ്ഞ് നമ്മളൊരു ഹയർ സ്റ്റഡീസ് ഇത് ചെയ്യുന്നതാണ് നമ്മളെപ്പോഴും ബെറ്റർ. ജെറിൻ ഷെയർ ചെയ്ത ഇൻഫർമേഷൻ അനുസരിച്ച് ന്യൂസിലാൻഡിലെ ഒരു IT പ്രൊഫഷണലിൻ്റെ ഫ്യൂച്ചർ ശരിക്കും ബ്രൈറ്റ് തന്നെയാണ്. ഒരു സ്ട്രഗിൾ ഫേസ് ഉണ്ടാവും, അതിപ്പോൾ നമ്മൾ ഇന്ത്യയിലാണെങ്കിലും ഫസ്റ്റ് ജോലി കണ്ടുപിടിക്കുന്നത് അത്ര ഈസി അല്ല. നമ്മുടെ നെറ്റ്വർക്ക് ത്രൂവും നമ്മുടെ എന്താ പറയുക നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതികളിൽ കൂടെ തന്നെയാണ് ഇന്ത്യയിലാണെങ്കിലും ഇപ്പോൾ നല്ല കോമ്പറ്റീറ്റീവ് ആണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും, ഒരു പുതിയ രാജ്യമാണ്, പുതിയ കൾച്ചറായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു സമയത്തിൻ്റെ ഒരു സ്ട്രഗിൾ ഉണ്ടാവും, പക്ഷേ ആ സ്ട്രഗിളിൻ്റെ ഒരു ഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും എല്ലാവർക്കും നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും എന്ന് തന്നെയാണ് ജെറിൻ പറയുന്നത്. അപ്പോൾ അതായിരുന്നു ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. So, see you on the next one.